സബ്മറൈൻ അല്ലെങ്കിൽ മുങ്ങിക്കപ്പൽ വെള്ളത്തിനടിയിലൂടെ പോകുന്നത് അത്ര വലിയ അതിശയിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ പൂർണ്ണമായും മെറ്റൽ കവചിതമായ ഇതിനുള്ളിൽ ഓക്സിജൻ എങ്ങനെയിരിക്കുന്നു, ഇതിനുള്ളിലുള്ള എൻജിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് അതിശയിപ്പിക്കുന്നത്. അങ്ങനെ വെള്ളത്തിനടിയിൽ യന്ത്രം പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക അവിടെ പുറന്തള്ളുവാൻ സാധിക്കുകയില്ല. കാരണം അത് കുമിളകൾ രൂപീകരിക്കുന്നു. അങ്ങനെ കുമിളകൾ കണ്ടാൽ ശത്രുക്കൾ ഉടൻ തന്നെ ഈ സബ്മറൈനിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെള്ളത്തിനടിയിലൂടെ പോകുന്ന ഇവ മുകളിൽ ഒരു തരത്തിലുള്ള അനക്കവും സൃഷ്ടിക്കുകയില്ല. ഇതിൻ്റെ പ്രൊപ്പലറിൻ്റെ രൂപകൽപ്പന പോലും ഒരു കുമിളയും മുകളിലോട്ട് വരാത്ത രീതിയിലാണ്. ഒരു തരത്തിലുള്ള അനക്കവും കാണാതെ മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം. ഒരു ചെറിയ ഗ്ലാസ് വിൻഡോ പോലും നേവിയുടെ സബ്മറൈനിൽ കാണുവാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഇത്ര താഴ്ചയിലൂടെ പോകുന്ന സബ്മറൈനിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇതിൻ്റെ പ്രവർത്തന രീതിയും എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും വെടിയും പുകയും എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം നമുക്ക് സബ്മറൈൻ വെള്ളത്തിനടിയിലോട്ട് എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. സമുദ്രത്തിന് മുകളിലൂടെ പോകുന്ന വലിയ വലിയ ഷിപ്പുകൾ ഇത്രയധികം ഭാരം എടുത്തതിനു ശേഷം കൂടി മുങ്ങുന്നില്ല. അങ്ങനെ മുങ്ങിക്കപ്പലിനെ മുങ്ങാൻ സഹായിക്കുന്നത് മെയിനായും ഈ മൂന്ന് ടാങ്കുകളാണ്. മുൻവശത്തും പിൻവശത്തും പിന്നെ നടുക്കും. എപ്പോഴാണോ മുങ്ങിക്കപ്പലിന് വെള്ളത്തിനടിയിലോട്ട് പോകുന്നത് അപ്പോൾ ഈ മെയിൻ ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നു. വെള്ളം നിറയ്ക്കുന്നത് മൂലം മുങ്ങിക്കപ്പലിൻ്റെ ഡെൻസിറ്റി കൂടുന്നു. അതുമൂലം അത് വെള്ളത്തിനടിയിലോട്ട് പോകുന്നു. കൂടാതെ ഈ രണ്ടു ടാങ്കുകൾ മുങ്ങിക്കപ്പലിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. എപ്പോഴാണോ മുങ്ങിക്കപ്പലിന് കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടത് അപ്പോൾ ഈ മുൻവശത്തുള്ള ടാങ്കിൽ വെള്ളം നിറയ്ക്കുകയും പിൻവശത്തിലുള്ള വെള്ളം കാലിയാക്കുകയും ചെയ്യുന്നു. ആഴങ്ങളിൽ നിന്നും മുകളിലോട്ട് വരാൻ ഓപ്പോസിറ്റും. എപ്പോഴാണോ ഈ നടുക്കുള്ള ടാങ്കുകളിലെ വെള്ളം മാറ്റി അവിടെ കംപ്രസ്ഡ് എയർ നിറയ്ക്കുന്നത് ആ സമയത്ത് ഈ മുങ്ങിക്കപ്പൽ കടലിൻ്റെ മുകൾ വശത്തേക്ക് പൊങ്ങി വരുന്നു. ഈ മൂന്ന് ടാങ്കുകളുടെയും പേര് മെയിൻ ബാലസ്റ്റ് ടാങ്ക്സ്, റിയർ ട്രിം ടാങ്ക്, ഫോർവേഡ് ട്രിം ടാങ്ക് എന്നിങ്ങനെയാണ്. ഇനി നമുക്ക് ഒരു സബ്മറൈൻ അല്ലെങ്കിൽ മുങ്ങിക്കപ്പൽ കടലിൻ്റെ എത്രത്തോളം ആഴത്തിലോട്ട് പോകുവാൻ സാധിക്കുമെന്ന് നോക്കാം. പക്ഷേ ഒരു രാജ്യത്തിൻ്റെയും നേവി ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടുകയില്ല. കാരണം അത് അതീവ രഹസ്യമായിരിക്കും. ഇത് ലഭിക്കുകയാണെങ്കിൽ ശത്രുക്കൾ അനായാസം ഇതിനെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട്. മെയിൻലി മൂന്ന് ഡെപ്ത് ഏരിയയാണ് ഒരു സബ്മറൈനിന് ഉണ്ടാവുക. ഒന്നാമതായി ടെസ്റ്റ് ഡെപ്ത്. സാധാരണ സാഹചര്യങ്ങളിൽ മുങ്ങിക്കപ്പൽ ഇവിടെയാണ് പ്രവർത്തിക്കുക. രണ്ടാമതായി ഓപ്പറേറ്റിംഗ് ഡെപ്ത്. യുദ്ധ സാഹചര്യങ്ങളിലും മറ്റ് ട്രെയിനിങ് സാഹചര്യങ്ങളിലും ഒരു സബ്മറൈൻ ഇവിടെയാണ് പ്രവർത്തിക്കുക. ഈ ഡെപ്താണ് സബ്മറൈനിന് പ്രവർത്തിക്കുവാൻ ഏറ്റവും സുരക്ഷിതമായ ഡെപ്ത്. മൂന്നാമതായി ക്രഷ് ഡെപ്ത്. ഈ ഡെപ്തിൽ മുങ്ങിക്കപ്പൽ എത്തിയാൽ മുങ്ങിക്കപ്പലിന് എന്തു വേണമെങ്കിലും സംഭവിക്കാം. ഏത് നിമിഷവും ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. കടലിൻ്റെ മുഴുവൻ പ്രഷറും ഈ മുങ്ങിക്കപ്പലിലാണ് ഉണ്ടാവുക. കടലിൻ്റെ അടിത്തട്ടിൽ അല്ലെങ്കിൽ ക്രഷ് ഡെപ്തിലേക്ക് പോകുമ്പോൾ മുങ്ങിക്കപ്പൽ ഒരു ബലൂൺ പൊട്ടുന്നതുപോലെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കടലിൻ്റെ ആ ആഴങ്ങളിൽ അത്രമേൽ പ്രഷർ ആയിരിക്കും. കൂടാതെ ഇതിനുള്ളിലുള്ള ആൾക്കാരുടെ ഹൃദയവും ശ്വാസകോശവും ഒക്കെ നിലച്ചു പോകാനും സാധ്യതയേറെയാണ്. ഇനി നമുക്ക് പൂർണ്ണമായും ലോഹകവചിതമായ ഈ മുങ്ങിക്കപ്പലിൻ്റെ എൻജിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. സാധാരണയായി രണ്ട് തരത്തിലുള്ള സബ്മറൈനുകളാണ് ഉള്ളത്. ഒന്ന് ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻ, രണ്ട് ന്യൂക്ലിയർ പവർ സബ്മറൈൻ. ആദ്യം നമുക്ക് ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻ നോക്കാം. പൂർണ്ണമായും ലോഹകവചിതമായ മുങ്ങിക്കപ്പലിനുള്ളിൽ ഒരു ഡീസൽ എൻജിൻ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ പുകയടിച്ച് ഉള്ളിലുള്ള എല്ലാവരും മരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതിനാൽ ഇതിനുള്ളിൽ ഒരു വലിയ ബാറ്ററി പാക്ക് നൽകിയിരിക്കുന്നു.
ഈ ബാറ്ററി ചാർജ് ചെയ്യുക എന്നതാണ് ഡീസൽ എഞ്ചിൻ്റെ കർത്തവ്യം. എപ്പോഴാണോ ബാറ്ററി ചാർജ് ചെയ്യേണ്ടത് അപ്പോൾ മുങ്ങിക്കപ്പൽ കടലിൻ്റെ മുകൾ തട്ടിൽ വന്ന് ഡീസൽ എഞ്ചിൻ ഓൺ ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്തതിന് ശേഷം വീണ്ടും യാത്ര തുടരുന്നു. ഇങ്ങനെ 48 മണിക്കൂറിൽ ഒരിക്കലെങ്കിലും ബാറ്ററി ചാർജ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. മുങ്ങിക്കപ്പലിൻ്റെ പ്രൊപ്പലർ കറക്കുവാൻ ഈ ബാറ്ററിയിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റിയാണ് ഉപയോഗിക്കുക. ഇതിനെ അപേക്ഷിച്ച് ന്യൂക്ലിയർ പവർ സബ്മറിനിൽ ഈ ബാറ്ററി സിസ്റ്റം ഉണ്ടാവുകയില്ല. എഞ്ചിൻ ഡയറക്റ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ന്യൂക്ലിയർ പവർ ഉപയോഗിച്ച് സ്റ്റീം ടർബൈൻ കറക്കി ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് തുടർച്ചയായി 90 ദിവസം ഇത് പ്രവർത്തിക്കുന്നു. പക്ഷേ ന്യൂക്ലിയർ പവർ സബ്മറൈൻ ഡീസൽ ഇലക്ട്രിക് സബ്മറൈനിനെ അപേക്ഷിച്ച് വളരെ ചിലവ് കൂടിയതാണ്. ഏകദേശം 4 ഇരട്ടിയോളം. ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻ വെള്ളത്തിനടിയിൽ വച്ച് തന്നെ ചാർജ് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് സ്നോർക്കൽ സിസ്റ്റം. ഇങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുക പുറന്തള്ളുമ്പോൾ അവിടെ കുമിളകൾ ഉണ്ടാകുന്നു. ആ കുമിളകൾ കണ്ടാൽ ഇവിടെ ഒരു സബ്മറൈൻ ഉണ്ടെന്ന് ശത്രുക്കൾക്ക് ഉറപ്പിക്കാം. അത് അപകടമാണ്. അതുകൊണ്ട് ഈ സിസ്റ്റം വളരെ അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അത്യാവശ്യഘട്ടങ്ങളിൽ ഇത് കടൽ ജലം വേർതിരിച്ച് കുടിവെള്ളവും കടൽ ജലത്തിൽ നിന്ന് തന്നെ ഓക്സിജൻ വേർതിരിച്ച് ശ്വസിക്കുവാനും ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് സബ്മറൈനിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന GPS വെള്ളത്തിനടിയിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ പുതിയൊരു സിസ്റ്റം രൂപീകരിച്ചു. അതാണ് സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ വവ്വാലുകൾ ചെയ്യുന്നില്ലേ രാത്രിയിൽ, സൗണ്ട് പുറപ്പെടുവിച്ച് അത് തിരിച്ചെടുത്ത് മുന്നിലുള്ള വസ്തുക്കളെ തിരിച്ചറിയുക എന്നത് അതുപോലെ തന്നെ. പക്ഷേ പ്രശ്നം അതല്ല, പുറം ലോകവുമായി ബന്ധപ്പെടുക എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. വെള്ളത്തിനടിയിൽ റേഡിയോ വേവ് വർക്ക് ചെയ്യുകയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വെരി ലോ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നു. ഇങ്ങനെ വെരി ലോ ഫ്രീക്വൻസി യൂസ് ചെയ്യുമ്പോൾ മുങ്ങിക്കപ്പലിൽ നിന്നും പുറപ്പെടുന്ന വെരി ലോ ഫ്രീക്വൻസി റിസീവ് ചെയ്യുവാനായി കരയിൽ വലിയ വലിയ ആൻറ്റിനകൾ ആവശ്യമാണ്. അതിനുശേഷവും ഇതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും, സിഗ്നൽ ക്ലിയറായി കിട്ടുകയില്ല. എന്താണെന്ന് വെച്ചാൽ വേവ് ലെങ്ത്തൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ എൻവയോൺമെൻ്റൽ ഡിസ്റ്റർബൻസ് ഒരുപാട് കൂടുതലായിരിക്കും. അങ്ങനെയാവുമ്പോൾ സബ്മറൈൻ സമുദ്രോപരിതലത്തിൽ നിന്നും 10 മീറ്റർ ആഴത്തിൽ വരെ അതിൻ്റെ ആൻറ്റിന ഉയർത്തി സിഗ്നൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നു. ഈ ചിലവേറിയ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ലോകത്തിൽ വളരെ കുറച്ച് രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് നമ്മുടെ ഇന്ത്യയാണ്. ചുറ്റും ലോഹങ്ങളാൽ കവചിതമായ മുങ്ങിക്കപ്പലിൻ്റെ പുറം ലോകം കാണുവാൻ ഒരു ടെലിസ്കോപ്പ് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. ആധുനിക കാലത്തെ ഈ ടെലിസ്കോപ്പിന് രാത്രിയിലുള്ള കാഴ്ചയും വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. കൂടാതെ വിഷ്വൽ വളരെ വലുതായി സൂം ചെയ്ത് കാണുവാനും കഴിയും. ഇത് മുങ്ങിക്കപ്പലിൻ്റെ മുകൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. കൂടാതെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഈ അടഞ്ഞിരിക്കുന്ന സബ്മറൈനിനുള്ളിലുള്ള ആൾക്കാർക്ക് ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയുവാനുള്ള GPS സിസ്റ്റം ഇതിലുണ്ട്. സാധാരണ GPS സിസ്റ്റമല്ല ഇത്, കടലിനടിയിൽ ഉപയോഗിക്കാവുന്ന GPS സിസ്റ്റമാണ്. എന്നാൽ മുഴുവൻ സമയവും ഇത് കണക്റ്റഡ് ആയിരിക്കുകയില്ല. ഇതിൻ്റെ പേരാണ് ഇനേഷ്യൽ ഗൈഡൻസ് സിസ്റ്റം. ഇതിൻ്റെ ആക്യുറസി വളരെ കൂടുതലാണ്. ഇത് വളരെയധികം സെൻസറുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നു, ഉദാഹരണത്തിന് ജൈറോസ്കോപ്പ്, എക്സിലറോമീറ്റർ എന്നിവ. ഇവയൊക്കെ ഉപയോഗിച്ച് ഈ മുങ്ങിക്കപ്പൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഒരു ഏകദേശ രൂപം ഉള്ളിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം സ്പീഡ് 37 കിലോമീറ്റർ പെർ അവർ ആണ്. അതും ആധുനിക ഹൈടെക് സബ്മറൈനിൻ്റെ. നോർമലി 23 മുതൽ 37 വരെ വേരി ചെയ്യുന്നു.
സമുദ്രത്തിലുള്ള എത്ര വലിയ തിരകൾക്കും ഒരു സബ്മറൈനിനെ 5 മുതൽ 10 ഡിഗ്രി വരെ മാത്രമേ ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. വെള്ളത്തിനടിയിൽ ഇതിന് ടേൺ ചെയ്യുവാൻ വേണ്ടി പ്രൊപ്പല്ലറിൻ്റെ കൂടെ റഡ്ഡർ മത്സ്യത്തിൻ്റെ ചെറുപോലെയുള്ള ഇവയുണ്ടാകും. ഇവ വെപ്പൺ എക്യുപ്പഡായിരിക്കും. ഇതിൽ മിസൈലും പെടും. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.